നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ എത്ര തന്നെ കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് മുടി കറുപ്പിച്ചാലും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും ലൈഫ് ലോങ് ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് മുടി കറുപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് ആയിരിക്കും എന്നുള്ളത് ഞാൻ 100% അല്ല 200% അല്ല, ഇതിന് നമുക്ക് എത്ര ശതമാനം റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു റിസൾട്ട് ആണ് ഇത് തരിക. ഇത് കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇത് യൂസ് ചെയ്യാം. നമ്മൾ വയസ്സായാൽ പോലും മുടി വെളുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പനിക്കൂർക്കട ഇലയാണ്. ഈ ഒരു പനിക്കൂർക്കട ഇല ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മുടി കറുക്കാൻ വേണ്ടി മാത്രമല്ല മുടി വളരാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെയർ മുഴുവനായിട്ടും കറുപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പനിക്കൂർക്ക, അല്ലെങ്കിൽ ഈ ഒരു പനിക്കൂർക്കയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഔഷധ ഗുണം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 പിടിയോളം പനിക്കൂർക്ക ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഇത് വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് കാരണം ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറിച്ച് അപ്പം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഞാനിവിടെ രണ്ടാമതായിട്ട് എടുക്കുന്നത് മുടി കറുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കറിവേപ്പില തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ മുടി കറുക്കാൻ വേണ്ടിയിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടും കറിവേപ്പില എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പനിക്കൂർക്കട ഇലയും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും തമ്മിൽ കൂട്ടി യോജിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടിച്ചേരുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ അത്ഭുതകരമായ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് രണ്ടും പാടെ ഞാനിവിടെ ഒരു മിക്സിയുടെ ചാറിലിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുക, അതായത് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാം ഈ ഒരു രീതിയിൽ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടും ഉണ്ടാവില്ല, എന്നാൽ പിന്നെ ഇലയായിട്ട് കിടക്കുമല്ലോ. ഒരു തരി തരി പോലെ ഈ ഒരു രീതിയിലായിരിക്കും അവസാനം നമുക്കിത് ഒന്ന് കറക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുടി കറുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഞാനിവിടെ കൊപ്ര ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണെന്നുണ്ടെങ്കിലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ലിറ്ററോളം എടുത്തിട്ടുണ്ട്. എൻ്റെ 250 ml വരുന്ന ഒരു കപ്പിലാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഈ ഒരു കപ്പ് മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം ഈ എടുത്തു വെച്ച എണ്ണ നല്ലൊരു അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ അങ്ങനെ എടുത്ത് ലോ ഫ്ലെയിമിൽ ആദ്യം അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഈ എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചൂടാക്കിയെടുത്ത ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ അത് കുറച്ച് 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 ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കലും നമ്മൾ എണ്ണ ഒഴിച്ച് ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ എടുത്തു വെച്ച ഈ ഒരു ഇലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ഓരോ ഇലകളും നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒരു 5 to 7 minutes വരെ മാത്രം ഇത് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ പനിക്കൂർക്കട ഇലയും അതേപോലെ തന്നെ കറിവേപ്പിലയുടെയും എല്ലാ ഗുണങ്ങളും നമ്മുടെ എണ്ണ നല്ലതുപോലെ വലിച്ചെടുക്കും. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ എണ്ണ മൂത്തു പോയി കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. സോ നമ്മൾ ഈ ഒരു അളവിലേക്ക് ഈ ഒരു 5 minutes തന്നെ ധാരാളമാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു എണ്ണയുടെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്, കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നല്ലതുപോലെ നമ്മുടെ ഇലകൾ കളർ മാറിയിട്ടുണ്ട്, നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത പാടെ ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു അരിപ്പ് യൂസ് ചെയ്ത് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ml എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുവോ ആ എണ്ണ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ
നമ്മുടെ എണ്ണ ആണ് നമ്മുടെ ഈലയുടെ ഗുണങ്ങൾ വലിച്ചെടുക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഈല ഈ ഒരു എണ്ണ വലിച്ചെടുക്കില്ല എന്നുള്ളതാണ്. അത് കാരണം തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുവോ അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുവോ അത് തന്നെ കിട്ടും. ഇനി ഇത് നമ്മളൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് മാസങ്ങൾ വരെ യൂസ് ചെയ്യാം. നമുക്ക് ഒരു വർഷത്തേക്ക് വരെ എണ്ണ കാച്ചി വെക്കാം. രണ്ട് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് 1 ഇയർ വരെ ഈ ഒരു എണ്ണ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ തന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഹെയർ ഓയിലായിട്ട് മാറ്റുക. കാരണം ഇത് നമ്മുടെ മുടി കറുക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുടി വളരാനും വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മിക്ക ആൾക്കാരും ചോദിക്കുകയുണ്ടായി, ചേച്ചി മുടി വളരാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ പറഞ്ഞു തരുമോ എന്നുള്ളത്. ഇത് 100% മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് മുടി കറുക്കാനും. അപ്പോൾ നമുക്ക് ഒരു എണ്ണയിൽ തന്നെ 2 ബെനിഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ റെഗുലറായിട്ട് നിങ്ങളെങ്ങനെ ണോ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് വരുന്നത് ആ ഒരു രീതിക്ക് തന്നെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ രാത്രി കിടക്കണേനേക്കാളും മുൻപായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഹെയർ എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു ഭാഗത്ത് ഒരു 3-4 ഡ്രോപ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീക്ക്ലി വൺസ് ഡീപ്പായിട്ട്, ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ വീക്ക്ലി വൺസ് ഡീപ്പായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതി തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 2 ആഴ്ചയൊക്കെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു മാറ്റം നമുക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഒരു 1 മന്ത്തൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വെളുത്ത മുടി മുഴുവനായിട്ടും നല്ല കട്ടക്കറുപ്പ് ഹൈഡാവും എന്നല്ല, നല്ലതുപോലെ കറുത്ത മുടിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിലിന് നമുക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു നരയ്ക്കുന്ന പ്രശ്നം മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കുട്ടികൾ മുതൽ, അതായത് ഇപ്പോൾ വയസ്സായവർക്ക് വരെയല്ല, കുട്ടികൾ മുതൽ നരയ്ക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മുടി വളർത്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു ഹെയർ ഓയിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. കുട്ടികൾ ഇപ്പം തന്നെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് വരുന്നത് വളരെ നല്ലതാണ്. കാരണം കുറച്ച് പ്രായമാകുമ്പോൾ, കുറച്ച് നല്ല ഒരു 20 വയസ്സ് കഴിയുമ്പോഴൊക്കെ ഈ ഒരു ക്ലൈമറ്റിൽ എല്ലാവർക്കും ഈ ഒരു സാഹചര്യം, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മുടി നരയ്ക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. വയസ്സായി മുടി നരച്ചവർക്കും ഈ ഒരു ഹെയർ ഓയിൽ കൊണ്ട് യൂസ്ഫുള്ളേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതി ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സമയത്തിനനുസരിച്ച് തന്നിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം രമ്യ.